അസ്സലാമു അലൈക്കും. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ് വീട്ടിൽ ഭക്ഷണം വെച്ച് കഴിക്കുക. പക്ഷേ മടി, അത് കൂടപ്പിറപ്പ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, ഒന്നിലെ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കും അല്ലേ, എളുപ്പമാണ്. അവിടെ പോയി ഇരുന്ന് ഓർഡർ ചെയ്താൽ മതി. ചില സമയത്ത് വിശക്കൾ നിരത്തായിരിക്കും ഹോട്ടലിൽ പോയൊക്കെ നമ്മൾ ഇരിക്കുക. പക്ഷേ ഭക്ഷണം എത്തുമ്പോഴത്തേക്ക് നമ്മളെ വിശപ്പൊക്കെ മാറിയിട്ടുണ്ടാവും. എന്നാലും നമ്മൾ അവരോട് എതിർക്കാനും പോകില്ല. നമ്മൾ ക്ഷണിച്ചൊക്കെ ഇരിക്കും ഭക്ഷണം മേശപ്പുറത്ത് എത്തുന്നവരെ. കാരണം എന്താ, നമ്മൾ ചെന്നിട്ട് ഓർഡർ അവിടെ ചെല്ലണോണ്ടല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അല്ലാണ്ട് ഹോട്ടലിൽ നമ്മളെ തേടി വരണമല്ലോ. അപ്പൊ നമ്മൾ ക്ഷണിച്ചിരിക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ച് ക്ഷണോട് കൂടെ തന്നെ പോരുകയും ചെയ്യും. തല്ലൊന്നും പിടിക്കില്ല. അവരേറ്റവും എതിർക്കൊന്നുമില്ലല്ലോ. ചില സമയത്ത് നമ്മൾ ഓർഡർ ചെയ്യും വീട്ടിലേക്ക് എത്തിക്കാൻ പറഞ്ഞിട്ട്. അപ്പോഴും നമ്മൾ കുറേയൊക്കെ ക്ഷമിക്കും. എന്നാൽ കുറച്ച് വൈകുമ്പോൾ നമുക്ക് ക്ഷമയൊക്കെ നശിക്കാറുണ്ട്. യോ, വിശന്നിരിക്കുമ്പോഴാ പോലെ നമ്മൾ ഓർഡർ ചെയ്യുക. അപ്പൊ വിശപ്പ തീരണ സമയത്താകും ചിലപ്പോൾ ഭക്ഷണം വരിക. എന്നാലും നമ്മൾ അങ്ങനൊന്നും എതിർക്കാറില്ല. കാരണം നമുക്ക് മനസ്സിലാക്കാം, ഒരുപക്ഷെ അവർക്ക് ബുദ്ധിമുട്ട് അല്ല, റോട്ടിലൊക്കെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ഷമിക്കാറുണ്ട്. ഇപ്പോൾ അടുത്ത് ബംഗളൂരുവിൽ ഒരു സംഭവം നടന്നു. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഒരു മോഡലും കൂടിയാണ്. അവര് ഭക്ഷണം ഓർഡർ ചെയ്തു സൊമാറ്റോ ആപ്പ് വഴി. അവര് ഭക്ഷണം ഓർഡർ ചെയ്തു, പക്ഷേ ഭക്ഷണം എത്തിയപ്പോഴത്തേക്കും കുറച്ച് വൈകി. അങ്ങനെ വാക്കുകാർക്കായി, ഡെലിവറി ബോയ് ആയിട്ട് ഇത്തിരി വാക്കുകാർക്കായി. പിന്നെ കേൾക്കാനുള്ളത് കേസുമലാണ്. അവര് ഇൻസ്റ്റാഗ്രാം വഴി, ട്വിറ്റർ വഴിയൊക്കെ അവരെ രംഗം ഇട്ടു. അവരെ മൂക്കിൽ ഒരു അടയാളം, ഒരു ഇടിച്ച അടയാളൊക്കെ ഇട്ടിട്ട് പിക്ചർ, ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് പറഞ്ഞു, ഞാൻ ഓർഡർ ചെയ്ത ഭക്ഷണം വൈകി. അപ്പൊ ഞങ്ങൾ തമ്മിൽ വാക്കുകാർക്കായി. എനിക്ക് ഭക്ഷണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഫ്രീ ആയിട്ട് തരണമെന്ന് പറഞ്ഞു. കസ്റ്റമർ കെയർ ഞാൻ വിളിച്ചു പറഞ്ഞു, പറഞ്ഞ സമയത്ത് എനിക്ക് കിട്ടിയില്ല, എനിക്ക് ഇനി ഭക്ഷണം വേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഡെലിവറി ബോയ് എന്നായിട്ട് എതിർത്തു. അപ്പൊ ഞങ്ങൾ തമ്മിൽ വാക്കുകാർക്കായി അയാളെ എന്നെ ഇടിച്ചു, മൂക്കിൽ കണ്ട ഇടിച്ച പാട് കണ്ടാതെ രക്തം വന്നു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോ കേസ് അയാൾക്കെതിരായി. പിന്നെ കേട്ടത്, പിന്നത്തെ കേസ് കേട്ടത് എല്ലാവരും ഇവൾക്കെതിരായി എന്നാണ് കേട്ടത്. കാരണം ഡെലിവറി ബോയ് കസ്റ്റഡിയിലെടുത്തു. അവർ അയാളെ ജോലി പോയി അന്വേഷിച്ചപ്പോ അദ്ദേഹം പറയണത്, ആ സ്ത്രീ എന്നെയാണ് ഷൂ ഉപയോഗിച്ചിട്ട് അടിക്കാൻ നോക്കിയത്. അടിക്കണതിന്റെ ഇടയിൽ ഷൂ കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ കയ്യിൽ മോതിരം ഉണ്ടായി. ആ മോതിരം തട്ടിയിട്ടാണ് അവരെ മൂക്കും വരെ അടയാളം വന്നതും രക്തം വന്നതും. അല്ലാണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹം. അങ്ങനെ അപ്പൊ അദ്ദേഹത്തിന്റെ നേരെയുള്ള കേസ് ഇവൾക്ക് നേരായി. ഇതാണ് സംഭവം ഇപ്പൊ നടന്നത്. ഈ സംഭവം കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് തോന്നിയത് ഇതാണ്, നദേഷ ചന്ദ്രൻ ഡെലിവറി ബോയെ തല്ലിയിട്ടുണ്ട്, ഡെലിവറി ബോയ് നദേഷയും തല്ലിയിട്ടുണ്ടെന്ന് കേൾക്കണത്. ഈ തല്ലിക്കൊന്നും പോണ്ട ആവശ്യം ഉണ്ടായില്ല, രണ്ടു കൂട്ടരും അടിയായി എന്നാണ് കേൾക്കണത്. ഒരു കൂട്ടർ മൂക്കും പിടിച്ച്, ഒരു കൂട്ടർ ഷൂ കൊണ്ട് അങ്ങോട്ട് ഇടിച്ച്. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല. രണ്ടു കൂട്ടരും സൊല്യൂഷൻ കണ്ടെത്താമായിരുന്നു, എളുപ്പ രീതിയിലുള്ള കണ്ടെത്തല് കാണാമായിരുന്നു. നദേഷയ്ക്ക് വൈദ്യത കൊണ്ട് ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കാമായിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾക്കൊന്നും നീക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. കാരണം രണ്ടു കുട്ടർക്കും ജോലി വേണം. നദേഷയ്ക്ക് മോഡലിംഗ് തുടരുകയും വേണം, അദ്ദേഹത്തിന് ഡെലിവറിയും തുടരുകയും വേണം. തല്ലിൽക്കൊന്നും എത്തിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ഈ നിസ്സാര കാര്യം, ഭക്ഷണത്തിന്റെ കാര്യം പോലെ തല്ലിൽക്ക് എത്തിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ഇതൊക്കെ പറഞ്ഞു തീർക്കേണ്ട കാര്യം ഉണ്ടായുള്ളൂ. നദേഷയ്ക്ക് കസ്റ്റമർ കെയറിലും പറയാ, ഡെലിവറി ബോയ്ക്ക് അദ്ദേഹത്തിന്റെ ബോസിനോടും വിളിച്ചു പറയാ ഈ വക സംഭവങ്ങൾ. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ, എളുപ്പമായിട്ട് കാര്യം നീങ്ങുമായിരുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. വല്ലതും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനു വേണ്ടി ബൈ.